മരണം അത് എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്, എങ്ങനെ സംഭവിക്കുമെന്ന് അറിയാത്തവരാണ് നമ്മൾ. എപ്പോൾ വേണമെങ്കിലും നമ്മെ തേടിയെത്താം. രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് തന്നെയാണ് മരണം. ആർക്കും അതുകൊണ്ട് ഒന്നും പ്ലാൻ ചെയ്യാൻ കഴിയുകയില്ല. ഇപ്പോൾ അത്തരത്തിലൊരു മരണമാണ് നമ്മെ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. അവധി കഴിഞ്ഞ് വിദേശത്തേക്ക് മടങ്ങാൻ മാതാപിതാക്കളോട് യാത്ര ചോദിക്കുമ്പോൾ യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. മലയാള മനോരമ ആലപ്പുഴ ചാരമൂട് പ്രതിനിധി ചുനക്കര പോണാൽ പടിയേറ്റതിൽ ജിയോ വില്ലയിൽ അനിൽ പി ജോർജിന്റെയും അടൂർ ഏനാത്ത് പുതുശ്ശേരി കാവള പുത്തൻ വീട്ടിൽ ഓമനയുടെ മകൻ സ്വരൂപ് ജി അനിൽ എന്ന 29 വയസ്സുകാരനാണ് മരിച്ചത്. ഇന്നലെ പുലർച്ചെ 4:30 തിരുവനന്തപുരത്തു നിന്നുള്ള വിമാനത്തിൽ ദുബൈയിലേക്ക് പോകാൻ ഞായറാഴ്ച രാത്രി 11 വീട്ടിൽ നിന്നും യാത്ര ചോദിച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ കുഴിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ദുബായ് യുറാനസ് എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ ട്രേഡിംഗ് കമ്പനി മാനേജിംഗ് പാർട്ണറായ സ്വരൂപ് 3 നാട്ടിലുണ്ടായിരുന്നു. മൃതദേഹം 30 വസതിയിൽ കൊണ്ടുവരും. 11:30 ശുശ്രൂഷയ്ക്ക് ശേഷം ചുനക്കര സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ സംസ്കാരം നടത്തും. സഹോദരൻ വിവേക് ജി അനിൽ ദുബായ് സഹാര ഗ്രൂപ്പ് കമ്പനി മാനേജിംഗ് പാർട്ണറാണ്. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് ഇന്റർനാഷണൽ അഫയേഴ്സ് മോഡറേറ്റർ ഡോക്ടർ മാത്യൂസ് ജോർജ് ചുനക്കരയുടെ സഹോദര പുത്രനാണ് മരിച്ച സ്വരൂപ് ജി അനിൽ. ഏറെ സന്തോഷത്തോടെ തിരികെ വിദേശത്തേക്ക് പോകുന്നതിനിടയിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങി ഇറങ്ങുന്നതിനിടയിലാണ് മരണം സ്വരൂപിനെ തട്ടിയെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് മരണം എപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാനാവില്ല എന്ന് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.